നമസ്കാരം. ഏവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മലയാളം സിലബസിൽ പി എസ് സി അടുത്ത കാലത്ത് പുതുതായി ഉൾപ്പെടുത്തിയ ഒരു ഭാഗമാണ്. രണ്ട് ഘട്ട പരീക്ഷകൾ, അതായത് പ്രിലിമിനറി, മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ട പരീക്ഷകൾ ഏർപ്പാടാക്കിയതിന് ശേഷം പി എസ് സി മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു വിഭാഗമാണ് വാക്യങ്ങൾ ചേർത്തെഴുതുക, ഘടകപദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക എന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് ആ മേഖലയിലേക്കാണ്. അതിനു മുമ്പ് വ്യാകരണത്തിന്റെ വാക്യനിർമ്മാണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ചിലത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വാക്യങ്ങൾ എങ്ങനെ ചേർത്തെഴുതാം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരം ബാലപാഠങ്ങൾ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. മലയാളത്തിൽ അർത്ഥഗ്രഹണത്തിന് ഉതകുന്ന അക്ഷരക്കൂട്ടത്തെയാണ് ശബ്ദം എന്ന് വിളിക്കുന്നത്. അർത്ഥഗ്രഹണം ഉണ്ടാകത്തക്ക വിധം അക്ഷരങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ് ശബ്ദം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വരു, എട്, കൊട് തുടങ്ങിയവ, ഇവയെല്ലാം അക്ഷരക്കൂട്ടങ്ങളാണ്. അർത്ഥവുമുണ്ട്, പക്ഷേ കേവലമായ അർത്ഥമേ ഉള്ളൂ, സ്വതന്ത്രമായ അർത്ഥം ഇല്ല. അതായത് ഇതിനോടൊപ്പം ചേർക്കുന്ന പ്രത്യയം അനുസരിച്ച് ഇതിന്റെ അർത്ഥം മാറി മറിഞ്ഞ് വരാം. ഇപ്പൊ വരു എന്നുള്ളതിനെ നമ്മൾ ചേർക്കുന്ന പ്രത്യയം അനുസരിച്ച് വരാം, വരും, വന്നു എന്നെല്ലാം മാറി മറിഞ്ഞ് വരാം, അതിന് സ്വതന്ത്രമായ അർത്ഥമില്ല. അതുപോലെ എട് എന്നുള്ളത് എടുക്കും, എടുത്തു എന്നെല്ലാം ആകാം. കൊടു എന്നുള്ളത് കൊടുക്കും, കൊടുത്തു, കൊടുക്കുന്നു എന്നെല്ലാം ആകാം. സ്വതന്ത്രമായ അർത്ഥം ഇല്ല. അതുകൊണ്ട് ഇത്തരം അക്ഷരക്കൂട്ടങ്ങൾ ഉപയോഗിച്ച് സെന്റൻസുകൾ, വാക്യങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല. കാരണം വാക്യത്തിന് സ്വതന്ത്ര അർത്ഥം വേണം, ഇവറ്റയ്ക്ക് സ്വതന്ത്ര അർത്ഥമില്ല. ഇങ്ങനെ സ്വതന്ത്ര അർത്ഥമില്ലാത്ത, വാക്യരൂപീകരണത്തിന് ഉപയോഗിക്കാനാവാത്ത, കേവലം അർത്ഥഗ്രഹണം മാത്രം ഉണ്ടാക്കുന്ന അക്ഷരക്കൂട്ടങ്ങളെ പറയുന്ന പേരാണ് ശബ്ദം അല്ലെങ്കിൽ പ്രകൃതി. ഇതിനെ ധാതു എന്നും പറയാറുണ്ട്, ധാതു എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെയാണ് റൂട്ട് ഫോം എന്ന് പറയാറ്. ഈ ശബ്ദത്തെ നമ്മൾ രണ്ടായി വിഭജിക്കുന്നു. ഒന്ന്, സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദങ്ങൾ അഥവാ വാക്യരൂപീകരണത്തിന് ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. അങ്ങനെ വാക്യരൂപീകരണത്തിന് ഉപയോഗിക്കത്തക്ക വിധം പരിഷ്കരിച്ചെടുത്ത സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വാച്യമായ, പ്രത്യക്ഷമായ അർത്ഥമുള്ളതാണ് വാചകം. ഉദാഹരണം കല്ല്, വരുന്നു, ഇരിക്കും തുടങ്ങിയവ. മറ്റു ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഇവിടെ കൊടു എന്ന അക്ഷരക്കൂട്ടം കേവലമായ അർത്ഥഗ്രഹണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതിന് സ്വതന്ത്ര അർത്ഥമില്ല, അതാണ് ശബ്ദം. എന്നാൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥസാധ്യത ഇല്ല. കൊടുക്കുന്നു, പിന്നെ കൊടുത്തു എന്നോ കൊടുക്കാം എന്നോ ഒരർത്ഥമില്ല. അതുപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് കൊട് എന്നതിനെ പരിഷ്കരിച്ച് സ്വതന്ത്ര അർത്ഥം കൊടുത്തതാണ് കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ കല്ല്, വരുന്നു, ഇരിക്കും തുടങ്ങിയവയ്ക്ക് വാച്യമായ അർത്ഥമുണ്ട്, ഒറ്റക്ക് നിൽക്കാൻ കഴിയും, വാക്യരൂപീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പരിഷ്കരിച്ചെടുത്ത ശബ്ദത്തെ വിളിക്കുന്ന പേരാണ് വാചകം. എന്നാൽ ഈ വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ചില ശബ്ദങ്ങൾ വേണം. അത്തരം ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് ദ്യോതകം. വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന, പദങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന അർത്ഥരഹിത ശബ്ദങ്ങളാണ് ദ്യോതകം. ഉദാഹരണത്തിന് നമുക്ക് മലയാളത്തിലെ നാല് വാചകങ്ങൾ എടുക്കാം. രാമൻ, സീത, കാട്, പോയി. ഇത് മലയാളത്തിലെ നാല് വാചകങ്ങളാണ്, നാല് വാക്കുകളാണ്, ഒറ്റക്ക് നിൽക്കാൻ കഴിയും. എന്നാൽ ഇത് നാലും കൂടി ചേർത്ത് വെച്ചാൽ, അടുക്കി വെച്ചാൽ അതൊരു വാക്യമാകുന്നില്ല, പൂർണ്ണമായ അർത്ഥമുള്ള വാക്യമാകുന്നില്ല. രാമൻ, സീത, കാട്, പോയി, അല്ലെ? ഇതിനെ എങ്ങനെ നമ്മൾ വാക്യമാക്കും? രാമനും സീതയും കാട്ടിൽ പോയി എന്നാക്കിയപ്പോഴാണ് അത് വാക്യമായത്, സെന്റൻസ് ആയത്. അവിടെ ആ വാചകങ്ങളെ, രാമൻ, സീത, കാട് തുടങ്ങിയ വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇൽ തുടങ്ങിയ ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? അവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ. എന്നാൽ ഇൽ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കുമ്പോൾ യാതൊരർത്ഥവും ഇല്ലാതാണ്. അങ്ങനെ അർത്ഥമില്ലാത്തതും വാചകങ്ങളെ അഥവാ വാക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് ദ്യോതകം. അങ്ങനെ ശബ്ദത്തെ രണ്ടാക്കി തിരിച്ചു: വാചകം, ദ്യോതകം. സ്വതന്ത്ര അർത്ഥമുള്ളത് വാചകം, അതിനെ കൂട്ടിച്ചേർക്കുന്നത് ദ്യോതകം. ഈ സ്വതന്ത്ര അർത്ഥമുള്ള വാചകത്തെ നമുക്ക് മൂന്നായി വിഭജിക്കാം: നാമം,
ക്രിയാ ഭേദകം എന്നിങ്ങനെ മൂന്നായി വിഭജിക്കാം. പേരിനെ കുറിക്കുന്നത് നാമം, പ്രവൃത്തിയെ കുറിക്കുന്നത് ക്രിയ, വിശേഷിപ്പിക്കുന്നത് ഭേദകം. ഉദാഹരണത്തിന് രാമൻ, പേന, തിരുവനന്തപുരം എന്നെല്ലാം പറയുന്നത് വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ സ്ഥലത്തിന്റെയോ പേരാണ്, അതാണ് നാമം. ഓടുക, പഠിക്കുക, കാണുക എന്നതെല്ലാം പ്രവൃത്തിയെ കുറിക്കുന്നതാണ്, ജോലിയെ കുറിക്കുന്നതാണ്, അതാണ് ക്രിയ. കറുത്ത, വലിയ, പൊട്ടിയ തുടങ്ങിയവ വിശേഷിപ്പിക്കുന്നതാണ്, അതാണ് ഭേദകം. അങ്ങനെ വാചകത്തെ നാമം, ക്രിയ, ഭേദകം എന്നിങ്ങനെ മൂന്നാക്കാം. ഇതാണ് ഇംഗ്ലീഷിൽ യഥാക്രമം നമ്മൾ നൗൺ, വെർബ്, ആഡ്ജക്റ്റീവ് എന്ന് പഠിക്കുന്നത്. ഇംഗ്ലീഷിലെ നൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്, അതാണ് മലയാളത്തിലെ നാമം, ക്രിയ, ഭേദകം. ഇങ്ങനെ വാചകത്തെ മൂന്നാക്കാം. ഇനി വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്ത ശബ്ദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് വിളിച്ചു. ആ ദ്യോതകങ്ങളെ അവയുടെ പ്രകൃതം അഥവാ സ്വഭാവം, അതെങ്ങനെ ഉണ്ടായി വന്നു, എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നതനുസരിച്ച് രണ്ടാക്കാം. ചില ദ്യോതകങ്ങൾ ജന്മനാ തന്നെ ദ്യോതകങ്ങളാണ്. അത്തരം ദ്യോതകങ്ങൾക്ക് പറയുന്ന പേര് നിപാതം എന്നാണ്. ഉദാഹരണം ഉം, ഓ, എ തുടങ്ങിയവ ജനിച്ചതേ ദ്യോതകങ്ങളായിട്ടാണ്, അതാണ് നിപാതം. എന്നാൽ ചില ദ്യോതകങ്ങൾ അങ്ങനെയല്ല, വാചകങ്ങൾ ചുരുങ്ങി, വാചകങ്ങൾ ലോപിച്ച് അഥവാ ദുഷിച്ച് ദ്യോതകങ്ങളായി തീർന്നവയാണ്. അത്തരം ദ്യോതകങ്ങൾക്ക് അവ്യയം എന്ന് പറയുന്നു. വാചകം ലോപിച്ച് ദ്യോതകമായി തീർന്നവയാണ് അവ്യയം. ഉദാഹരണമായി കൊള്ളുക, കൊള്ളുക എന്ന വാചകം ചുരുങ്ങി ലോപിച്ചാണ് കൊണ്ട് എന്നതാകുന്നത്. പറ്റുക എന്നത് ലോപിച്ചാണ് പറ്റി എന്നതാകുന്നത്. വയ്ക്കുക ലോപിച്ചാണ് വച്ച്, എന്നാൽ ലോപിച്ചാണ് എന്ന്. അങ്ങനെ വാചകങ്ങൾ ലോപിച്ച് ദ്യോതകമായി തീരുന്നവയാണ് അവ്യയം. ഇങ്ങനെ പ്രകൃതം അനുസരിച്ച് രണ്ടാക്കാം, നിപാതം, അവ്യയം. എന്നാൽ ഈ ദ്യോതകങ്ങളെ അവയുടെ പ്രയോഗം അഥവാ അതിന്റെ വ്യാപാരം, അതിന്റെ ഉപയോഗം അനുസരിച്ച് മൂന്നാക്കാം. പ്രയോഗമനുസരിച്ച് മൂന്നാക്കാം. ചില ദ്യോതകങ്ങൾ നാമങ്ങളെ മാത്രം കൂട്ടിച്ചേർക്കുന്നവയാണ്, നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റു പദങ്ങളെ ബന്ധിപ്പിക്കുന്നവയാണ്. അങ്ങനെ നാമത്തെ മറ്റു പദങ്ങളോട് ബന്ധിപ്പിക്കുന്ന ദ്യോതകങ്ങൾക്ക് പറയുന്ന പേരാണ് ഗതി. ഇതിനെയാണ് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് എന്ന് നമ്മൾ പഠിക്കാറ്. അതാണ് ഗതി. മാത്രമല്ല ഗതിക്ക് മറ്റൊരു സവിശേഷതയുള്ളത്, നാമത്തെ ബന്ധിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല, അതിനെ ബന്ധിപ്പിക്കുന്നതിനോടൊപ്പം ആ വാക്യത്തിന്, ആ സെന്റൻസിന് അർത്ഥ പരിഷ്കരണം മീനിങ് മോഡിഫിക്കേഷൻ കൂടി വരുത്തും. ഉദാഹരണമായി രാമനെ പറ്റി പറഞ്ഞു. ഇവിടെ രാമനെ എന്ന വാചകത്തെയും പറഞ്ഞു എന്ന വാചകത്തെയും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ചത് പറ്റി എന്ന ദ്യോതകമാണ്. ഈ പറ്റി എന്ന ദ്യോതകം ഒഴിവാക്കിയാൽ ആ വാക്യം എങ്ങനെയാകും? രാമനെ പറഞ്ഞു. അത് കൂട്ടിച്ചേർക്കുമ്പോഴോ? രാമനെ പറ്റി പറഞ്ഞു. അപ്പൊ അവിടെ രാമനെ പറഞ്ഞു എന്ന വാക്യത്തിൽ നിന്ന് അർത്ഥ പരിഷ്കരണം സംഭവിക്കുന്നു, അർത്ഥ വ്യത്യാസം സംഭവിക്കുന്നു രാമനെ പറ്റി പറഞ്ഞു എന്നതിൽ. അങ്ങനെ അർത്ഥ പരിഷ്കരണം കൂടി സംഭവിക്കും ഗതി ചേർക്കുമ്പോൾ. മറ്റൊന്ന് നോക്കൂ, മരത്തിൽ നിന്ന് വീണു. ഇവിടെ മരത്തിൽ എന്ന വാക്കിനെയും വീണു എന്നതിനെയും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ച ദ്യോതകം നിന്ന് എന്നതാണ്. മരത്തിൽ നിന്ന് വീണു. നിന്ന് എന്ന ദ്യോതകം ഒഴിവാക്കിയാൽ ആ വാക്യം എങ്ങനെയാകും? മരത്തിൽ വീണു. അപ്പൊ മരത്തിൽ വീണു എന്നതും മരത്തിൽ നിന്ന് വീണു എന്നതും അർത്ഥ വ്യത്യാസമുണ്ട് അല്ലെ? അങ്ങനെ നാമത്തെ കൂട്ടിച്ചേർക്കുകയും അർത്ഥ പരിഷ്കരണം കൂടി വരുത്തുന്നതുമാണ് ഗതി. എന്നാൽ അങ്ങനെ പരിഷ്കരണമൊന്നും വരുത്താതെ വാചകങ്ങളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുക മാത്രം ചെയ്യുന്നതാണ് ഘടകം. ഘടകം, ഉദാഹരണം ഉം, ഓ എന്നിവയാണ് മലയാളത്തിലെ ഘടകങ്ങൾ. വാക്യങ്ങളെയോ പദങ്ങളെയോ വാചകങ്ങളെയോ കൂട്ടിച്ചേർക്കുന്നതാണ് ഘടകം. ഇനി മൂന്നാമതൊരു തരം ദ്യോതകമുണ്ട്, അതാണ് വ്യാക്ഷേപകം. അത് ഒറ്റക്ക് നിൽക്കാൻ കഴിയും. ഈ വ്യാക്ഷേപകത്തിന് ഒറ്റക്ക് നിൽക്കാൻ കഴിയും, അർത്ഥമൊന്നുമില്ല. നേരത്തെ പറഞ്ഞു ദ്യോതകങ്ങൾക്കൊന്നിനും അർത്ഥമില്ല, എന്നാൽ വ്യാക്ഷേപകത്തിന് ഒറ്റക്ക് നിൽക്കാൻ കഴിയും. വ്യാക്ഷേപകം ഒറ്റക്ക് നിൽക്കാൻ കഴിയും. അതിന് കാരണം അത് പറയുന്ന ആളിന്റെ മനോഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി അയ്യോ കഷ്ടം എന്നല്ല ഹായ് ഹാവു ശിവ ശിവ എന്നെല്ലാം പറയുമ്പോൾ പറയുന്ന ആളിന്റെ മനോഭാവം പ്രകടിപ്പിക്കുന്നതാണ്. അർത്ഥമില്ലെങ്കിലും ഒറ്റക്ക് നിൽക്കാൻ കഴിയും. ഇങ്ങനെ വ്യാപാരമനുസരിച്ച് പ്രയോഗമനുസരിച്ച് ദ്യോതകങ്ങളെ മൂന്നാക്കാം, ഗതി, ഘടകം, വ്യാക്ഷേപകം. ഇതാണ് ഇംഗ്ലീഷിൽ നമ്മൾ പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ് എന്ന് പഠിക്കുന്നത്. അതാണ് ഗതി, ഘടകം, വ്യാക്ഷേപകം. എന്നാൽ വാക്യങ്ങളെ അഥവാ സെന്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ ഈ പറഞ്ഞ ഗതി, ഘടകം, വ്യാക്ഷേപമല്ലാതെ വേറെയും ചില വാക്കുകൾ ഉപയോഗിക്കാം, വേറെയും ചില ശബ്ദങ്ങൾ ഉപയോഗിക്കാം. അത്തരം ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് കേവലം. ഗതിയോ ഘടകമോ വ്യാക്ഷേപകമോ അല്ലാതെ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ചില ശബ്ദങ്ങൾ ഉപയോഗിക്കും, അതാണ് കേവലം.
ഉദാഹരണത്തിന് തന്നെ, ഇന്നു തന്നെ പറയണം, നീ തന്നെ വരണം എന്നെല്ലാം പറയുമ്പോൾ നീ എന്നതിനെയും വരണം എന്നതിനെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചത് തന്നെ എന്ന ശബ്ദമാണ്. അത് ഗതിയോ ഘടകമോ വ്യാക്ഷേപകമോ അല്ല, അതിന് പറയുന്നതാണ് കേവലം. അതുപോലെ ഓ, നമ്മൾ നേരത്തെ ഘടകം എന്ന വിഭാഗത്തിൽ ഓ കണ്ടു. പക്ഷെ ഈ ഓ കേവലത്തിൽ വരുന്ന ഓ ചോദ്യരൂപത്തിലുള്ള ഓ ആണ്. ഇന്ന് വരുമോ, നാളെ തരുമോ, പണം കിട്ടുമോ, പരീക്ഷ ജയിക്കുമോ, ഇതെല്ലാം ചോദ്യരൂപത്തിലുള്ളതാണ്, ആ ചോദ്യരൂപത്തിലുള്ള ഓ. അതുപോലെ ഊ, ഈ അങ്ങനെയേ ചെയ്യാവൂ, ഇങ്ങനെയേ പറയാവൂ എന്നെല്ലാം പറയുന്ന ഊ, ഇതെല്ലാം ഗതിയോ ഘടകമോ വ്യാക്ഷേപകങ്ങളോ അല്ല, എന്നാൽ അവയുടെ ധർമ്മം നിർവഹിക്കുന്നതാണ്. അതിന് പറയുന്ന പേരാണ് കേവലം. ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഘടകം, ഉം ഓ എന്ന് പറയുന്ന ഘടകം. വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഘടകങ്ങളും പിന്നീട് പറഞ്ഞ ഈ കേവലങ്ങളുമാണ്. ഈ രണ്ട് സാധനങ്ങളാണ് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഘടകപദങ്ങളായി ചേർക്കുന്നത്. ഇതിൽ ആദ്യം നമുക്ക് ഘടകങ്ങൾ, അതായത് ഉം ഓ എന്നീ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. അങ്ങനെ ഘടകങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങളെ ഒറ്റവാക്യമാക്കുന്നതിന് പറയുന്ന പേരാണ് സമുച്ചയം. വാക്യ സമുച്ചയം എന്ന് പറയും. ഘടകപദങ്ങളാണ്, അതായത് ഉം അല്ലെങ്കിൽ ഓ ഉപയോഗിച്ച് അനേകം വാക്യങ്ങളെ ഒറ്റവാക്യമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമുച്ചയം, വാക്യ സമുച്ചയം. ഈ രണ്ട് ഉം, രണ്ട് ഘടകങ്ങൾ, അതായത് ഉം അല്ലെങ്കിൽ ഓ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, രണ്ട് പദങ്ങളും വേണം, രണ്ട് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളും വേണം എങ്കിൽ ഉം എന്നതും, രണ്ടിൽ ഒന്ന് മതി എങ്കിൽ ഓ എന്നതും ഉപയോഗിക്കുന്നു. അതിനെ വികല്പ നിവാദം എന്നൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. അപ്പൊ രണ്ടും വേണമെങ്കിൽ ഉം ഉപയോഗിക്കും, ഒന്ന് മതി എങ്കിൽ ഓ ഉപയോഗിക്കും. എന്നാൽ ഈ ഉം ഓ തുടങ്ങിയ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങളെ സമുച്ചയിക്കുമ്പോൾ ചില നിയമാവലികൾ പാലിക്കേണ്ടതുണ്ട്. അത്തരം നിയമങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഘടകപദങ്ങളിൽ തങ്ങൾ ഘടകങ്ങൾ ഉപയോഗിച്ച് സമുച്ചയിക്കുമ്പോൾ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരേ തരത്തിലുള്ള പദങ്ങളെ മാത്രമേ സമുച്ചയിക്കാൻ പാടുള്ളൂ. സജാതീയ പദങ്ങളെ മാത്രമേ കൂട്ടിച്ചേർക്കാവൂ. അതായത് നാമത്തെ നാമത്തോടും ക്രിയയെ ക്രിയയോടും ഭേദകത്തെ ഭേദകത്തോടും മാത്രമേ കൂട്ടിച്ചേർക്കാവൂ. നാമം ക്രിയ ഭേദകം എന്താണെന്ന് അല്പം നേരത്തെ നമ്മൾ പരിശോധിച്ചതാണ്. അത് ആ സജാതീയ പദങ്ങളെ മാത്രമേ തങ്ങളിൽ ബന്ധിപ്പിക്കാവൂ. അതായത് ആദ്യ വാക്യത്തിൽ നാമത്തിനോടൊപ്പമാണ് ഉം ചേർത്തതെങ്കിൽ രണ്ടാമത്തേതിലും നാമത്തിനോടൊപ്പം തന്നെ ചേർക്കണം. ക്രിയയോടൊപ്പമാണ് ചേർത്തതെങ്കിൽ രണ്ടാമത്തേതിലും ക്രിയയോടൊപ്പം തന്നെ ചേർക്കണം. അങ്ങനെ നാമത്തെ നാമത്തോടും ക്രിയയെ ക്രിയയോടും ഭേദകത്തെ ഭേദകത്തോടും സജാതീയ പദങ്ങളെ, ഒരേ ജാതിയിൽപ്പെട്ട പദങ്ങളെ മാത്രമേ സംശയിക്കാവൂ. ഈ ഉദാഹരണം ഒന്ന് നോക്കൂ. സമർത്ഥൻ രവിയും ചന്ദ്രൻ ബുദ്ധിമാനുമാകുന്നു. ഇവിടെ രവി എന്ന നാമത്തോടൊപ്പമാണ് ഉം എന്ന ഘടകം ചേർത്തിരിക്കുന്നത് എങ്കിൽ ചന്ദ്രൻ എന്ന നാമത്തോടൊപ്പമായിരുന്നു ഉം വേണ്ടത്, പക്ഷെ ചേർത്തത് ബുദ്ധിമാൻ എന്ന വിശേഷണത്തോടൊപ്പമായി പോയി. ഒരു സ്ഥലത്ത് നാമത്തോടും ഒരു സ്ഥലത്ത് ഭേദകത്തോടും ഒപ്പമായി പോയി. അത് തെറ്റാണ്, ഈ പ്രയോഗം തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ രണ്ട് സ്ഥലത്തും നാമത്തോട് ചേർക്കണം, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും ഭേദകത്തോട് ചേർക്കണം. അപ്പൊ എങ്ങനെ ശരിയാക്കാം? സമർത്ഥൻ രവിയും ബുദ്ധിമാൻ ചന്ദ്രനും ആകുന്നു. ഇവിടെ രവി, ചന്ദ്രൻ എന്നീ രണ്ട് നാമങ്ങളോട് തന്നെയാണ് ഉം ചേർത്തിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. രാമൻ അമ്പലത്തിൽ പോവുകയും കൂട്ടുകാരനെയും കണ്ടു. ഇവിടെ ആദ്യത്തേതിൽ ചേർത്തിരിക്കുന്നത് പോകുകയും എന്ന ക്രിയയോടൊപ്പം, പോകുക എന്ന ക്രിയയോടൊപ്പം ഉം ചേർത്തിരിക്കുന്നു. എന്നാൽ പിന്നീട് കൂട്ടുകാരൻ എന്ന നാമത്തോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്. അത് തെറ്റാണ്. നാമത്തോടൊപ്പം ആദ്യം ചേർത്താൽ രണ്ടാമതും നാമത്തോടൊപ്പം, ക്രിയയോടൊപ്പം ആദ്യം ചേർത്താൽ രണ്ടാമതും ക്രിയയോടൊപ്പം. അപ്പൊ ഇവിടെ പോകുക എന്ന ക്രിയയോടൊപ്പം ചേർത്തത് കൊണ്ട് രണ്ടാമത് കണ്ടു എന്ന ക്രിയയോടൊപ്പം ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാകും? രാമൻ അമ്പലത്തിൽ പോകുകയും കൂട്ടുകാരനെ കാണുകയും ചെയ്തു. അപ്പൊ രണ്ടും ശരിയായി. പോകുക, കാണുക എന്നീ ക്രിയകളോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്. ഇതാണ് ഒരു നിയമം. അതായത് ഒരേ തരത്തിലുള്ള പദങ്ങളെ, സജാതീയ പദങ്ങളെ മാത്രമേ കൂട്ടിച്ചേർക്കാവൂ, സംശയിക്കാവൂ. ഇനി അടുത്തൊരു നിയമം ഇങ്ങനെയാണ്. ഇങ്ങനെ സജാതീയ പദങ്ങളെ സംശയിക്കുമ്പോൾ എല്ലാ പദങ്ങളോടും ഘടകപദങ്ങൾ ചേർക്കണം. ഇപ്പോ രണ്ടോ മൂന്നോ നാമങ്ങൾ ഉണ്ടെങ്കിൽ ആ എല്ലാ നാമങ്ങളോടും ചേർക്കണം ഉം അല്ലെങ്കിൽ ഓ. ക്രിയയുണ്ടെങ്കിൽ അതിനോടും ചേർക്കണം. ഒന്നിനോടോ രണ്ടിനോടോ മാത്രമല്ല, എത്ര സജാതീയ പദങ്ങളെ സംശയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവയോടെല്ലാം തന്നെ ഘടകപദങ്ങൾ ചേർക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കൂ.
രവിക്ക് പേന, ചന്ദ്രന് പെൻസിലും കൊടുത്തു. ഇവിടെ യഥാർത്ഥത്തിൽ സമുച്ചയിക്കേണ്ടത് പേന, പെൻസിൽ എന്നീ നാമങ്ങൾ തമ്മിലാണ്. അതിൽ പെൻസിൽ എന്നതിനോടൊപ്പം ഉം ചേർത്തിട്ടുണ്ട്, പക്ഷെ പേനയോടൊപ്പം ഉം ചേർത്തിട്ടില്ല. അതാണ് അവിടുത്തെ പെശക് തെറ്റ്. ആ സെന്റൻസ് തെറ്റാണ്. അതിനെങ്ങനെ ശരിയാക്കാം? ഈ പേനയോടൊപ്പവും ഉം ചേർക്കുമ്പോൾ സെന്റൻസ് ശരിയാകും. രവിക്ക് പേനയും ചന്ദ്രന് പെൻസിലും കൊടുത്തു. മറ്റൊരു സെന്റൻസ് നോക്കൂ. കൃഷ്ണൻ, രാമനോ ചന്ദ്രനോ നാളെ എത്തും. ഇവിടെ കൃഷ്ണൻ, രാമൻ, ചന്ദ്രൻ ഇവരിൽ ഒരാൾ നാളെ എത്തും എന്നാണ് വേണ്ടത്. അപ്പൊ ഈ കൃഷ്ണൻ, രാമൻ, ചന്ദ്രൻ ഈ മൂന്ന് നാമത്തോടൊപ്പവും ഓ എന്ന ഘടകം വേണമായിരുന്നു. പക്ഷേ രാമൻ, ചന്ദ്രൻ എന്നിവയോട് ചേർത്തെങ്കിലും ഇവിടെ കൃഷ്ണൻ എന്ന നാമത്തോടൊപ്പം ഓ ചേർത്തില്ല. അതുകൊണ്ട് ആ സെന്റൻസ് തെറ്റായി. അതെങ്ങനെ ശരിയാക്കാം? കൃഷ്ണനോ രാമനോ ചന്ദ്രനോ നാളെ എത്തും എന്നതാണ് ശരി. അങ്ങനെ സജാതീയ പദങ്ങൾ, ഒരേ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ, സമുച്ചയിക്കുമ്പോൾ എല്ലാറ്റിനോടും ഘടകപദങ്ങൾ ചേർക്കണം. ഇനി ഇങ്ങനെ ഘടകപദങ്ങൾ ചേർക്കുമ്പോൾ, എല്ലാറ്റിനോടും ഘടകപദങ്ങൾ ചേർക്കുമ്പോൾ ഒരേ ഘടകപദം തന്നെ ആയിരിക്കണം അതിനോട് ചേർക്കുന്നത്. രണ്ടു തരം ഘടകപദങ്ങൾ പാടില്ല. സജാതീയ പദങ്ങൾ എല്ലാറ്റിനോടും ഘടകപദങ്ങൾ ചേർക്കണം. അത് രണ്ടു തരം, അതായത് ആദ്യത്തേതിൽ ഉം ചേർത്താൽ രണ്ടാമത്തേതിൽ ഓ വരാൻ പാടില്ല. ആദ്യത്തേതിൽ ഉം ആണെങ്കിൽ രണ്ടാമത്തേതിൽ ഉം ആയിരിക്കണം, മൂന്നാമത്തേതിൽ ഉം ആയിരിക്കണം. അങ്ങനെ എത്ര എണ്ണത്തിൽ ചേർക്കുന്നുവോ അതെല്ലാം ഒരേ തരം ഘടകപദങ്ങൾ തന്നെ ആകണം. രണ്ടു തരം ഘടകപദങ്ങൾ പാടില്ല. ഉദാഹരണം, രാധയോ കൃഷ്ണനും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ രാധ, കൃഷ്ണൻ എന്നീ നാമങ്ങളെയാണ് കൂട്ടിച്ചേർക്കേണ്ടിയിരുന്നത്, സംശയിക്കേണ്ടിയിരുന്നത്. രാധ എന്നതിനോടൊപ്പം ഓയും കൃഷ്ണൻ എന്നതിനോടൊപ്പം ഉം എന്നതുമായി പോയി. അതാണ് അവിടുത്തെ തെറ്റ്. അപ്പൊ അതെങ്ങനെ ശരിയാക്കാം? രാധയും കൃഷ്ണനും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. രാധയും കൃഷ്ണനും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അതായത് സജാതീയ പദങ്ങൾ സംശയിക്കുമ്പോൾ രണ്ടു തരം ഘടകപദങ്ങൾ പാടില്ല. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ദ്യോതക പദങ്ങളുടെ അധികവും അസ്ഥാനത്തുള്ളതുമായ പ്രയോഗം ഉപേക്ഷിക്കണം. ദ്യോതകങ്ങളും ഇടനിലകളും അർത്ഥരഹിത ശബ്ദങ്ങളാണ് ദ്യോതകങ്ങൾ. അത് അധികമായി ഉപയോഗിക്കരുത്, അസ്ഥാനത്തും ഉപയോഗിക്കരുത്. ഒരു ഉദാഹരണം, ആടാനും പാടുന്നതിനും സല്ലപിക്കുന്നതിനും സമയം ലഭിച്ചു. ഇവിടെ ആടാനും എന്നത് പറയുന്നത് സ്ഥിതിക്ക് അടുത്ത രണ്ട് വാക്കുകളെ പാടാനും സല്ലപിക്കാനും എന്നാക്കാം. എന്നാൽ ഇവിടെ പാടുന്നതിന് സല്ലപിക്കുന്നതിന് എന്ന് രണ്ട് സ്ഥലത്ത് ഇടനില പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോ ഭൂരിപക്ഷം അനുസരിച്ച് ഇനി ആടാൻ എന്നുള്ളത് ചേർക്കുമ്പോൾ ഒരു അഭംഗി ഉണ്ടാവുന്നു, അസ്ഥാനത്തായി പോകുന്നു. ഒന്നുകിൽ ഇതിനെ എല്ലാറ്റിനെയും ആടാനും പാടാനും സല്ലപിക്കാനും സമയം ലഭിച്ചു എന്നാക്കണം, അല്ലെങ്കിൽ ആടുന്നതിനും പാടുന്നതിനും സല്ലപിക്കുന്നതിനും സമയം ലഭിച്ചു എന്നാക്കണം. ആ രണ്ട് രൂപത്തിലായാലും അത് ശരിയാകും. ഇവിടെ രണ്ടാമത്തെ രൂപമാണ് ശരിയായി സ്വീകരിച്ചിരിക്കുന്നത്. ആടുന്നതിനും പാടുന്നതിനും സല്ലപിക്കുന്നതിനും സമയം ലഭിച്ചു. അതായത് ഈ ദ്യോതകങ്ങളുടെയും ഇടനിലകളുടെയും അസ്ഥാനത്തുള്ളതും അധികവുമായ പ്രയോഗങ്ങൾ ഉപേക്ഷിക്കുക. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. സ്വാർത്ഥത്തെ ലാളിക്കുവാനും രാജ്യത്തെ സേവിക്കുകയും ചെയ്യാൻ ഒന്നിച്ചു സാധിക്കുകയില്ല. സേവ ചെയ്യുക എന്നതാണല്ലോ സേവിക്കുക. സേവ ചെയ്യുക എന്നതാണ് സേവിക്കുക. പിന്നെ സേവിക്കുകയും ചെയ്യാൻ എന്ന് ആ ഇതിനെ പിരിച്ചെടുക്കുമ്പോൾ അതൊരു അഭംഗി ഉണ്ടാക്കുന്നു, അധിക പ്രയോഗമാകുന്നു, അസ്ഥാനത്തുള്ള പ്രയോഗമാകുന്നു. അപ്പൊ അതിനെങ്ങനെ ശരിയാക്കാം? സ്വാർത്ഥത്തെ ലാളിക്കുവാനും രാജ്യത്തെ സേവിക്കുവാനും ഒന്നിച്ചു സാധിക്കുകയില്ല എന്ന് മതി. ഈ നിയമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ. അത്തരം ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഘടകശബ്ദങ്ങൾ, ഘടകപദങ്ങൾ, അതായത് ഉം ഓ എന്നിവ ചേർത്തുള്ള ഉദാഹരണങ്ങൾ നോക്കാം. പിന്നീട് നമുക്ക് കേവലങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ഒരു ഉദാഹരണം ഇങ്ങനെയാണ് നോക്കൂ. രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു, ചൂട് കുറഞ്ഞില്ല. രണ്ട് സെന്റൻസുകളാണ്, രണ്ട് വാക്യങ്ങളാണ്. ഇതിനെ ഉം അല്ലെങ്കിൽ ഓ ചേർത്ത് കൂട്ടിച്ചേർക്കണം, ഒറ്റ വാക്യമാക്കണം. ആശയ ചോർച്ച ഉണ്ടാകരുത്. ചേർക്കേണ്ടത് ഒന്നുകിൽ ഉം അല്ലെങ്കിൽ ഓ. ആശയ ചോർച്ച ഇല്ലാതെ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്യമാക്കണം. ഇവിടെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു, ചൂട് കുറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു വിരോധമാണ് അവിടെ വരുന്നത്. മഴ ഉണ്ടായിരുന്നു പക്ഷെ ചൂട് കുറഞ്ഞില്ല. അതിൽ ഉം അല്ലെങ്കിൽ ഓ ചേർക്കാൻ നമുക്ക് ഏത് ചേർത്ത് ശരിയാക്കാൻ പറ്റും നോക്കൂ. രാത്രിയിൽ നല്ല മഴ ഉണ്ടായിരുന്നിട്ടും ചൂട് കുറഞ്ഞില്ല. രാത്രിയിൽ നല്ല മഴ ഉണ്ടായിരുന്നിട്ടും ചൂട് കുറഞ്ഞില്ല. അപ്പോഴാണ് ആ വിരോധത്തെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയത്. ഇനി അടുത്തൊരു ഉദാഹരണം. എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ലജ്ജയാൽ ഒന്നും ചോദിച്ചില്ല. രണ്ട് സ്വതന്ത്ര വാക്യങ്ങളാണ്. എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ലജ്ജയാൽ ഒന്നും ചോദിച്ചില്ല. ഇതിനെ ഘടകപദങ്ങൾ, അതായത്
അല്ലെങ്കിൽ ഓ ഘടകങ്ങൾ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്താൽ എങ്ങനെയാകും? എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലജ്ജയാൽ ഒന്നും ചോദിച്ചില്ല എന്ന് വരുന്നു. എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലജ്ജയാൽ ഒന്നും ചോദിച്ചില്ല. മറ്റൊരു ഉദാഹരണം കൂടി പരിശോധിക്കാം. ഇന്ന് ഉത്തരവിറങ്ങും, ചിലപ്പോൾ നാളെ ഉത്തരവിറങ്ങും. ഇവിടെ രണ്ട് സജാതീയ പദങ്ങളെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഇന്ന്, നാളെ എന്നിവയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഇന്ന് ഉത്തരവിറങ്ങും, നാളെ ഉത്തരവിറങ്ങും എന്നല്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെ ഉത്തരവിറങ്ങുകയുള്ളൂ. അപ്പോ എന്നത് വെച്ചാൽ പറ്റില്ല. എന്നുള്ളത് വെച്ചാൽ ഇന്നും ഉത്തരവിറങ്ങും നാളെയും ഉത്തരവിറങ്ങും എന്നായി പോകും. നമുക്കിവിടെ രണ്ടിലൊന്ന് മതി എന്നാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചു രണ്ടും വേണമെങ്കിലാണ് വയ്ക്കുന്നത്, രണ്ടിലൊന്ന് മതിയെങ്കിൽ ഓ ആണ് വയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ ഈ വാക്യത്തെ ശരിയാക്കാം? ഇന്നോ നാളെയോ ഉത്തരവിറങ്ങും എന്നതാണ് ശരി. മറ്റൊരു ഉദാഹരണം ഇങ്ങനെയാണ്. ലോകമെമ്പാടുമുള്ള എഴുത്തുകാർക്ക് പ്രചോദനം നൽകുന്ന കൃതിയാണ് പാവങ്ങൾ. ലോകമെമ്പാടുമുള്ള വായനക്കാർക്ക് പ്രചോദനം നൽകുന്ന കൃതിയാണ് പാവങ്ങൾ. ഇവിടെ രണ്ട് സജാതീയ പദങ്ങളാണുള്ളത്, ഒന്ന് എഴുത്തുകാർ, ഒന്ന് വായനക്കാർ. കൂട്ടിച്ചേർക്കേണ്ടത് ഇവരെ തങ്ങളിലാണ്, എഴുത്തുകാർ വായനക്കാർ. രണ്ടു പേർക്കും പ്രചോദനം നൽകുന്നു എന്നാണ് പറയുന്നത്, രണ്ടിൽ ഒരാൾക്കല്ല, എഴുത്തുകാർക്ക് അല്ലെങ്കിൽ വായനക്കാർക്കെന്നല്ല, രണ്ടു കൂട്ടർക്കും പ്രചോദനം നൽകുന്നു. അപ്പൊ ചേർക്കേണ്ടുന്ന ഘടകം എന്നതാണ്. അപ്പോ ഇതിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാം? ലോകമെമ്പാടുമുള്ള എഴുത്തുകാർക്കും വായനക്കാർക്കും പ്രചോദനം നൽകുന്ന കൃതിയാണ് പാവങ്ങൾ എന്നാക്കാം. തീവണ്ടിയുടെ ചീറ്റൽ വെള്ളായിയപ്പനെ ഉണർത്തി, തീവണ്ടിയുടെ നടുക്കം വെള്ളായിയപ്പനെ ഉണർത്തി. ഇവിടെ ചീറ്റൽ ഉണർത്തി, നടുക്കം ഉണർത്തി. അപ്പൊ കൂട്ടിച്ചേർക്കേണ്ടുന്ന സജാതീയ പദങ്ങൾ ചീറ്റൽ, നടുക്കം എന്നിവയാണ്. ഇവിടെ രണ്ടും വേണം. അപ്പൊ ചേർക്കേണ്ടുന്ന ഘടകം ഏതാണ്? എന്നതാണ്. അപ്പൊ സെന്റൻസ് എങ്ങനെയാകും? തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായിയപ്പനെ ഉണർത്തി എന്നതാണ് ശരി. എന്നാൽ മറ്റൊന്ന് നോക്കൂ. തീവണ്ടിയുടെ ചീറ്റൽ വെള്ളായിയപ്പനെ ഉണർത്തിയില്ല, തീവണ്ടിയുടെ നടുക്കം വെള്ളായിയപ്പനെ ഉണർത്തിയില്ല. ഇവിടെയും ചേർക്കേണ്ടുന്ന സജാതീയ പദങ്ങൾ ചീറ്റൽ, നടുക്കം എന്നിവ തന്നെയാണ്. പക്ഷേ ഇവിടെ സെന്റൻസ് ഒരു നിഷേധവാക്യമാണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. വെള്ളായിയപ്പനെ ഉണർത്തിയില്ല, അല്ലെങ്കിൽ തീവണ്ടിയുടെ നടുക്കം വെള്ളായിയപ്പനെ ഉണർത്തിയില്ല, ചീറ്റൽ വെള്ളായിയപ്പനെ ഉണർത്തിയില്ല. ഇങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആണ്, നിഷേധവാക്യമാണ്. അതുകൊണ്ട് തന്നെ ചേർത്താൽ രണ്ടും കൂടി ആയി പോകും. അപ്പൊ രണ്ടില് ഒന്ന് മതി എന്നുള്ള സന്ദർഭം മാത്രമല്ല, ഇത്തരം നിഷേധവാക്യങ്ങൾ വരുമ്പോഴും അല്ല ഉപയോഗിക്കേണ്ടത്, ഓ എന്നതാണ്. അതായത് ഈ വാക്യം കൂട്ടിച്ചേർക്കേണ്ടത് തീവണ്ടിയുടെ ചീറ്റലോ നടുക്കമോ വെള്ളായിയപ്പനെ ഉണർത്തിയില്ല എന്നാണ്. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായിയപ്പനെ ഉണർത്തിയില്ല എന്ന് വെച്ചാൽ ചീറ്റലും നടുക്കവും ഒന്നിച്ച് സംഭവിക്കുന്നു എന്നർത്ഥം ജനിക്കും. അങ്ങനെയല്ല, ആദ്യം ചീറി പിന്നെ നടുങ്ങി. അപ്പോ അത് വരണമെങ്കിൽ ചീറ്റലോ നടുക്കമോ വെള്ളായിയപ്പനെ ഉണർത്തിയില്ല എന്നതാണ് വേണ്ടത്. ഇങ്ങനെ ഓ തുടങ്ങിയ ഘടകങ്ങളെ കൂടാതെ നേരത്തെ സൂചിപ്പിച്ച കേവലം എന്ന വിഭാഗത്തിൽപ്പെട്ട ശബ്ദങ്ങൾ ഉപയോഗിച്ചും വാക്യങ്ങളെ ഒറ്റവാക്യമാക്കാം. കേവലങ്ങൾ ഉപയോഗിച്ചു, അതായത് തന്നെ, ഏ, എങ്കിലും, എന്നിട്ടും, അപ്പോൾ, അനന്തരം, പക്ഷേ തുടങ്ങിയ കേവലങ്ങൾ ഉപയോഗിച്ചും ഇതിനെ എന്ത് ചെയ്യാം? വാക്യങ്ങളെ ഒറ്റവാക്യമാക്കാം. അത്തരം ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത്, കാൽനടക്കാരനെ കണ്ടില്ല. രണ്ട് സെന്റൻസുകളാണ്. വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത്, കാൽനടക്കാരനെ കണ്ടില്ല. ഇവിടെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെല്ലാം ഘടകപദങ്ങൾ അഥവാ കേവലങ്ങൾ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാം. ഇവിടെ പക്ഷേ എന്നത് ചേർക്കാം, എങ്കിലും എന്നത് ചേർക്കാം, എന്നിട്ടും എന്നത് ചേർക്കാം, എന്നിരിക്കലും ചേർക്കാം. ഇത്രയും സാധനങ്ങൾ ഇവിടെ ചേർക്കുക സാധ്യമാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത്, വണ്ടി ഓടിച്ചിരുന്നത് എങ്കിലും കാൽനടക്കാരനെ കണ്ടില്ല. വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത് എന്നിട്ടും കാൽനടക്കാരനെ കണ്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത് പക്ഷേ കാൽനടക്കാരനെ കണ്ടില്ല എന്നതാണ്. കാരണം ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിട്ടും കാൽനടക്കാരനെ കണ്ടില്ല എന്ന വിരോധാഭാസം, ആ ഒരു വൈരുദ്ധ്യം തങ്ങളിൽ ചേർക്കണമെങ്കിൽ പക്ഷേ എന്ന വാക്കാണ് കൂടുതൽ യോജിക്കുന്നത്. ഈ വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നതെങ്കിലും കാൽനടക്കാരനെ കണ്ടില്ല എന്നതും അർത്ഥം കൊണ്ട് ശരി തന്നെയാണ്. പക്ഷേ ഈ വൈരുദ്ധ്യത്തെ ചേർക്കണമെങ്കിൽ പക്ഷേ എന്ന ഘടകപദമാണ് വേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. അവൻ നന്നായി പരിശ്രമിച്ചു, അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ
പക്ഷേ, എങ്കിലും, എന്നിട്ടും തുടങ്ങിയവയെല്ലാം ചേർക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ അവിടെ സാധ്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായി വരുന്നത് അവൻ നന്നായി പരിശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല. കാരണം അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈരുദ്ധ്യം വരുന്നു. നന്നായി പരിശ്രമിച്ചാൽ വിജയിക്കേണ്ടതാണ്, പക്ഷെ വിജയിച്ചില്ല. അപ്പൊ നന്നായി പരിശ്രമിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കൂടുതൽ അനുയോജ്യം. ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമല്ല, ഈ മറ്റ് ശരി സാധ്യതകളും ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന്, ആദ്യ സെന്റൻസിൽ വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നതെങ്കിലും കാൽനടക്കാരനെ കണ്ടില്ല എന്നതും ശരിയാണ്. അവൻ നന്നായി പരിശ്രമിച്ചിട്ടും വിജയിക്കാനായില്ല എന്നതും ശരിയാണ്. പക്ഷെ അർദ്ധഗ്രാഹ്യത്തിന് കൂടുതൽ യോജിക്കുന്നത് എങ്കിലും എന്നതാണ്. നമ്മുടെ സംശയം പി എസ് സി ഇത് എല്ലാ ഓപ്ഷനും കൂടി തന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും. ഒരിക്കലും പി എസ് സി ശരി ഉത്തരം ഒന്നേ തരൂ, ബാക്കി തരുന്ന ഓപ്ഷനുകളെല്ലാം തെറ്റുത്തരങ്ങളായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നേ പി എസ് സി തരികയുള്ളൂ. നമുക്ക് മറ്റ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. നിങ്ങളുടെ ഭാര്യയെ ഇത് പഠിപ്പിക്കും, അവർക്ക് സുഖമായിരിക്കും. ഇതിനെ കൂട്ടിച്ചേർക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘടകപദം ആൽ എന്നതാണ്. അപ്പൊ അതെങ്ങനെയാകും? നിങ്ങളുടെ ഭാര്യയെ ഇത് പഠിപ്പിച്ചാൽ അവർക്ക് സുഖമായിരിക്കും. നിങ്ങളുടെ ഭാര്യയെ ഇത് പഠിപ്പിച്ചാൽ അവർക്ക് സുഖമായിരിക്കും. മറ്റൊരു ഉദാഹരണം, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, അതേ എന്ന് തലകുലുക്കി. ഇവിടെ ഏറ്റവും അനുയോജ്യമായ ഘടകപദം എന്നാലും അല്ലെങ്കിൽ എങ്കിലും, രണ്ടും ചേരാം. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടെന്നാലും അതേ എന്ന് തലകുലുക്കി. ഇതേ അർത്ഥം തന്നെ വരും, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടെങ്കിലും അതേ എന്ന് തലകുലുക്കി. പക്ഷെ പി എസ് സി ശരി ഉത്തരം ഒന്നേ തരും, എന്നാൽ ഉത്തര സാധ്യതകൾ ഒന്നിലധികം ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ ഘടകവാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റവാക്യമാക്കാനും ഉള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ തരത്തിലാണ് വാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റവാക്യമാക്കുന്നത്.